നമസ്കാരം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണങ്ങളുമായി ചികിത്സയിലായിരുന്ന 5 വയസ്സുകാരി മരിച്ചു. മലപ്പുറം മുന്നിയൂർ കളിയാട്ടമുക്ക് സ്വദേശി പടിഞ്ഞാറെ പീഡിയക്കൽ ഹസൻകുട്ടി ഫസ്ന ദമ്പതികളുടെ മകൾ ഫത്വയാണ് മരിച്ചത്. ഈ മാസം 13 മുതൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു കുട്ടി. 8 ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു. മലപ്പുറം കടലുണ്ടി പുഴയിൽ നിന്നാണ് വൈറസ് ബാധയേറ്റതെന്നാണ് സംശയം. മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ കടുത്ത ജാഗ്രതയിലാണ് പഞ്ചായത്തും ആരോഗ്യവകുപ്പും. മുന്നിയൂർ സ്വദേശിയായ പെൺകുട്ടി വീടിന് സമീപത്തെ കടലുണ്ടി പുഴയിൽ വേനലിൽ വറ്റി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാനിറങ്ങുകയായിരുന്നു. 5 ദിവസത്തിന് ശേഷം കടുത്ത തലവേദനയും പനിയുമായി കുട്ടിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രോഗം ഗുരുതരമായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നട്ടെല്ലിൽ നിന്നും സ്രവം പരിശോധിച്ചപ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. കബറടക്കം ഇന്ന് കടവത്ത് ജുമാ മസ്ജിദിൽ നടക്കും. സ്രവ പരിശോധനാ ഫലം നെഗറ്റീവായി നിരീക്ഷണത്തിലുണ്ടായിരുന്ന മറ്റ് 4 കുട്ടികളും ഇന്നലെ ആശുപത്രി വിട്ടതായി മാതൃ ശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് അറിയിച്ചു. കടലുണ്ടിപ്പുഴയിലെ അതേ കടവിൽ കുളിച്ച കുട്ടികളുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവെന്ന് സ്ഥിരീകരിച്ചത്. 5 വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച സാഹചര്യത്തിൽ മലപ്പുറം മുന്നിയൂരിലെ പുഴയിൽ കുളിക്കുന്നതിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. അതേസമയം പെരുമ്പാവൂർ വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. വേങ്ങൂർ കരിയാപ്പുറത്ത് കാർത്യായനിയാണ് മരിച്ചത്. 3 ആഴ്ചയായി ഇവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതോടെ വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2 ആയി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെ നില ഗുരുതരമാണ്. നിലവിൽ വേങ്ങൂർ പഞ്ചായത്തിൽ 208 പേർക്കാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മൂലമുള്ള മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നത്. 40 പേർ ആശുപത്രിയിലാണ്. ഇതിനിടെ സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ പനി മരണവും ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. വെള്ളിയാഴ്ച മരിച്ച ഇടുക്കി മണിയാറൻകുടി സ്വദേശി വിജയകുമാറിന്റെ മരണകാരണം വെസ്റ്റ് നൈൽ പനിയാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. വൃക്ക മാറ്റിവെക്കൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് എത്തിയപ്പോഴാണ് പനി ബാധിച്ചത്. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രോഗം കുറഞ്ഞതിനെ തുടർന്ന് സ്വദേശമായ ഇടുക്കിയിലേക്ക് വിജയകുമാർ മടങ്ങി. വീട്ടിലെത്തിയ ശേഷം പനി കൂടിയതോടെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ചയാണ് വിജയകുമാർ മരിച്ചത്. തുടർന്ന് നടന്ന പരിശോധനകളിലാണ് മരണകാരണം വെസ്റ്റ് നൈൽ പനിയാണെന്ന് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് നൽകിയത്.